നല്ലോണം കുന്നു കയറുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നില സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ശ്വാസംമുട്ട്, വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അതിനെ പമ്പ് ചെയ്ത് കളയാനുള്ള ഒരു ശേഷി നമ്മുടെ ഹൃദയത്തിനില്ല. വേദന സംഹാരികൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നീര് കെട്ടിക്കിടക്കുകയും കിഡ്നിയുടെ പ്രവർത്തനം മോദാവത്തിലാവുകയും. ഡോക്ടർ, നമ്മളിപ്പം തൊട്ട് മുന്നേ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞ പോലെ ഇതിനിങ്ങനെ പല ഘട്ടങ്ങളുണ്ടോ? അത് എങ്ങനെയാണത്? ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഹാർട്ട് ഫെയിലിയർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ, പെട്ടെന്നുള്ള ശ്വാസം മുട്ട് മൂലം ആശുപത്രിയിലാവേണ്ടുന്ന അവസ്ഥ, ഈ രീതിയിലാണ്. ബാക്കിയുള്ള ഒരു 50% ഒന്ന് കൂട്ടിക്കോളും. അവർക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നടക്കുമ്പോഴുള്ള കിതപ്പ് എന്നുള്ളത്, അതിനെ നമ്മൾ പല രീതിയിലായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതായത് നല്ലോണം കുന്നു കയറുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നില സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ശ്വാസം മുട്ട്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ എനിക്കിതുണ്ടോ എന്ന് പലർക്കും തോന്നാം. ഞാൻ പറയുന്നത് സാധാരണയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് നന്നായിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് വരുന്നൊരു മാറ്റത്തെ പറ്റിയാണ് ഞാനിപ്പോൾ. അതായത് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമുക്കിപ്പോൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ തീരെ നടക്കാതെ നമ്മൾ ഒരു 500 മീറ്റർ നടക്കുമ്പോഴേക്കും ശ്വാസം മുട്ട് വന്നാൽ അത് ഹാർട്ട് ഫെയിലർ ആണെന്നല്ല പറയുന്നത്. ഈ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുള്ള മാറ്റമാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. വേറൊരു ഡോക്ടറെക്കാട്ടും സ്വയം നമുക്ക് അതിനെപ്പറ്റി ഒരു ഒരു ഗ്രാഹ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം ഇത്തരം ഇങ്ങനെ അസാധാരണമായ ചേഞ്ചസ് കാണുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ചെക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഈ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി ഓൾറെഡി വന്നു കഴിഞ്ഞെങ്കിൽ, സപ്പോസ് അയാൾ മുന്നോട്ട് അയാളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ പോട്ടെ, ഏതൊരു രോഗത്തെ പറ്റിയുള്ള ചർച്ചകളിലും നമ്മൾ കൂടുതൽ പറയുക എന്താണ്, മരുന്നിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഇവിടെയും മരുന്നിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണുന്നില്ല. അതോടൊപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്കറിയാം, ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം. ഓക്കെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ് പറയുന്നത്. അത് സത്യത്തിൽ അതൊരു പഴഞ്ചൊല്ലാണെങ്കിലും അത് ശാസ്ത്രീയമായി ശരി തന്നെയാണ്. നമ്മൾ ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാനുള്ള അളവ് കൂടുതലാണ്, ശരീരത്തിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം അവതാളത്തിലാകുമ്പോൾ വെള്ളം കൂടുതലായി കെട്ടിക്കിടക്കുക ഒന്നെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിലാവാം അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളിലാവാം. അപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലർന്ന് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ശ്വാസം മുട്ട് കൂടുതലായിരിക്കും, നമ്മുടെ ശ്വസന പ്രക്രിയ കുറച്ചും കൂടെ ആയാസത്തിൽ സംഭവിക്കില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഉപ്പിൻ്റെ ഒരൊറ്റ കൃത്യമായ ഉപയോഗം കൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു രോഗിയുണ്ടായിരുന്നു. അമ്മ കൃത്യമായി എല്ലാ മരുന്നുകളും വളരെ അച്ചടക്കത്തോടെ കഴിക്കുന്ന ഒരാൾക്ക് അടുത്തടുത്തുള്ള 3 ആഴ്ചകളിൽ ആശുപത്രിവാസം വേണ്ടി വന്നിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അമ്മ മരുന്നെല്ലാം കൃത്യമായി കഴിക്കുമായിരുന്നു, പക്ഷേ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് ഉപ്പിൻ്റെ ഉപയോഗം അമിതമായി ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് 3 ആശുപത്രി അഡ്മിഷൻ വേണ്ടി വന്നത്. അപ്പോൾ കൃത്യമായി ഉപ്പ് നിയന്ത്രിച്ച് കഴിഞ്ഞ ശേഷം അവരുടെ ആശുപത്രിവാസം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാന കാര്യം. അതോടൊപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം. വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അതിനെ പമ്പ് ചെയ്ത് കളയാനുള്ള ഒരു ശേഷി നമ്മുടെ ഹൃദയത്തിനില്ല. അപ്പോൾ കൂടുതൽ കുടിക്കുന്ന വെള്ളം നമ്മൾ കെട്ടിക്കിടക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തു വയ്ക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പല വയസ്സായിട്ടുള്ള അമ്മമാരും നമ്മൾ എഴുതി തരുന്ന മരുന്നുകളുണ്ടാവും, അതുകൂടാതെ സർക്കാർ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ മരുന്നുകളെല്ലാം തന്നെ, ഇപ്പോൾ ചില മരുന്നുകൾ, ഇപ്പോൾ നമുക്കിപ്പോൾ നീര് കളയാനുള്ള മരുന്നുണ്ടാവും, അപ്പോൾ അതിനോട് തീരെ ചേരാത്ത മരുന്നുകളായിരിക്കും ചിലപ്പോൾ വേറെ വല്ല കാര്യത്തിനുള്ളു. അപ്പോൾ ഏത് മരുന്നും കൃത്യമായി തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. ഒരു ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരാൾക്ക് വേദന സംഹാരികൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നീര് കെട്ടിക്കിടക്കുകയും കിഡ്നിയുടെ പ്രവർത്തനം മോദാവത്തിലാവുകയും അത് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാണയത്തിൻ്റെ മറ്റേ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പിൻ്റെ നിയന്ത്രണം അമിതമായാലും പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നീര് കളയാനുള്ള മരുന്നുകൾ എന്തായാലും ഹാർട്ട് ഫെയിലിയർ രോഗിക്ക് ഒരെണ്ണം കാണും. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം ഭയങ്കരമായി നിയന്ത്രിച്ച് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം കുറഞ്ഞ് നമ്മുടെ ബോധം നശിക്കുന്ന ഒരവസ്ഥയിലേക്കും പോകാം. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള
ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി ഒരു ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗിക്ക് അത്യന്താപേക്ഷിതമാണ്.